Welcome back to Campus Vision. This is the 24th lecture of Web Design and Production for Business, topic HTML Tags. In the previous lectures, we are discussing the introduction of HTML features and some basic concepts of HTML. Today, we are going to discuss some HTML tags. First one Color and Background. the background color of the web page is white by default if no color is specified it can be changed using the bg color attribute അട്രിബ്യൂട്ട് അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ആയിരിക്കും അതായത് വെബ് പേജിൻ്റെ കാര്യമാണ് പറയുന്നത് ഡീഫോൾട്ടായിട്ട് അത് വൈറ്റ് ആയിരിക്കും ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കളർ എന്ത് ചെയ്തു ചേഞ്ച് ചെയ്ത് മാറും മനസ്സിലാവുന്നുണ്ടോ എക്സാമ്പിളാണ് താഴെ കൊടുത്തേക്കുന്നത് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ടാഗ് അതിൻ്റെ അകത്ത് ഹെഡ് അതിൻ്റെ അകത്ത് ടൈറ്റിൽ ടൈറ്റിൽ കൊടുത്തേക്കുന്ന എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ പ്രോഗ്രാമിൻ്റെ നെയിം അതായത് ടൈറ്റിൽ ബാറി അതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ ബാർ കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ടൈറ്റിലിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ കളറിന് കൊടുത്തു ക്ലോസ് ചെയ്തു ടൈറ്റിൽ എന്നുള്ള ടാഗ് ദെൻ ഹെഡ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു ദെൻ ബോഡി ഓപ്പൺ ചെയ്തു ബോഡി ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ ബോഡി എന്നുള്ള ടാഗിൻ്റെ അകത്ത് ഒരു ആട്രിബ്യൂട്ടാണ് ബി ജി കളർ എന്നുള്ളത് ബി ജി കളർ എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്തു ആ ഈക്വൽ ടു ഇട്ടിട്ട് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ആ ബി ജി കളർ ഏത് വരണം അതായത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൻ്റെ ഷോട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ഏത് വരണം എന്ന് നാം സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന ഏതാണ് റെഡ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞ ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കണ്ടൻറ്റ് ഞാൻ ടൈപ്പ് ചെയ്തു ബോഡി ക്ലോസ് ചെയ്ത് എച്ച് ടി എം എൽ ക്ലോസ് ചെയ്ത് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു വെബ് പേജിൻ്റെ അകത്ത് കണ്ടന്റ് വരികയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വൈറ്റ് മാറി എന്താവുന്നു റെഡ് ആവുകയും ചെയ്യുന്നു ഇതാണ് കളർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്ക്രീനിന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് ചെയ്യുന്നു സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എങ്ങനെയായിരിക്കും ബോഡിക്കകത്ത് ബി ജി കളർ എന്നുള്ള അട്രിബ്യൂട്ട് ശേഷം ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു ആ വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് ആ ബി ജി കളർ ഇസ് ഈക്വൽ ടു നമ്മൾ കൊടുക്കത്തില്ലേ അതാണ് പറഞ്ഞേക്കുന്നത് അത് ഈ കളറിനെയും വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം സ്പെസിഫൈസ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ വിത്ത് എ കളർ നെയിം അതായത് ഇപ്പോൾ റെഡ് എന്നോ ഗ്രീൻ എന്നോ ബ്ലൂ എന്നോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ ആ കളറിൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം അതിനെയാണ് ഹെക്സ് നമ്പർ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സ്പെസിഫൈസ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ വിത്ത് എ ഹെക്സ് കോഡ് ലൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്ന ഇൻവേർട്ടഡ് കോമിക്കകത്ത് ഹാഷ് എഫ് എഫ് പിന്നെ എന്താണ് ഡബിൾ സീറോ ഡബിൾ സീറോ ഇതാണ് ആ റെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പറിൽ വേണമെങ്കിലും നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം അല്ല നമുക്ക് ആ ആർ ജി ബി നമ്പറിലും നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും സ്പെസിഫൈ ദ ബാക്ക്ഗ്രൗണ്ട് കളർ വിത്ത് ആൻ ആർ ജി ബി കോഡ് ലൈക്ക് എങ്ങനെയാണെന്ന് അറിയാമോ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ആർ ജി ബി റെഡാണ് നമുക്ക് വേണ്ടത് റെഡിൻ്റെ നമ്പർ ടു ഫിഫ്റ്റി ഫൈവ് കൊടുത്തു ഗ്രീനും ബ്ലൂ ആയ നമുക്ക് സീറോ സീറോ ആക്കി കൊടുത്തു ഇപ്പോൾ നമുക്ക് എന്താണ് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീൻ വരും മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജസ് സെറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു ഇമേജ് വരാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ടാഗ് നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെയായിരിക്കും ഇൻസേർട്ടിംഗ് ഇമേജ്സ് എസ് ബാക്ക്ഗ്രൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് യു ക്യാൻ ആഡ് പിക്ചേഴ്സ് യു ബാക്ക്ഗ്രൗണ്ട് യൂസിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് അതായത് ബോഡിക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ടിൻ്റെ അകത്ത് നിങ്ങൾ സേവ് ചെയ്തേക്കുന്ന ഇമേജിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിട്ട് മാറുന്നു അതായത് ഒരു ഇമേജ് ആയിട്ട് മാറുന്നു ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക ആ ഇമേജ് കൊടുക്കുന്ന ആ ഇമേജ് സേവ് ചെയ്തേക്കുന്നതെന്ന് പറയാൻ നിങ്ങൾ പ്രോഗ്രാം സേവ് ചെയ്തിട്ടിരിക്കുന്ന ഫോൾഡറിൽ തന്നെ ആയിരിക്കണം ഇമേജ് സേവ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കണം ആ ഇമേജിൻ്റെ നെയിം മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി ഇല്ല വേറെ എവിടെയെങ്കിലും ആണ് വേറെ എവിടെങ്കിലും ആയിരിക്കും നിങ്ങൾ ഈ ഇമേജ് സേവ് ചെയ്തിട്ടേക്കുന്നതെങ്കിൽ ആ പാത്ത് എന്തിനാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം അതായത് ഒരു എക്സാമ്പിൾ എന്താ പറയുന്നത് ശ്രദ്ധിച്ച എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിൽ ടൈറ്റിലിൻ്റെ അകത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അതായത് ഇമേജ് സെറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്ന് കൊടുത്തു ടൈറ്റിൽ ക്ലോസ് ചെയ്തു ഹെഡ് ക്ലോസ് ചെയ്തു പിന്നെ ബോഡി ഓപ്പൺ ചെയ്തു അതിൻ്റെ അകത്ത് ആ ബോഡിയുടെ നോക്കി ക്ലോസ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ട് അതായത് ആങ്കിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ആട്രിബ്യൂട്ട് അതായത് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി ബി ജി കളർന്നാണ് കൊടുത്തതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുന്നു അത് ബോഡിക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു കോളേജ് ഡോട്ട് ജെ പി ജി എന്നുള്ളതാണ് എൻ്റെ ഇമേജിൻ്റെ നെയിം അത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ടാഗിൻ്റെ അകത്ത് ഒരു ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് അറിയേണ്ട ഒരു കാര്യം ക്ലോസിങ് ബ്രേസ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കണം ആ ബോഡി എന്നുള്ള ടാഗിൻ്റെ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ബോഡി അത് കഴിഞ്ഞ ശേഷം ആറ്റിബ്യൂട്ടിനെയും ദെൻ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു ദെൻ ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം ഡോൺ ബോസ്കോ എന്നുള്ള കോളേജ് ബോഡി ക്ലോസ് ചെയ്തു എച്ച് ഡി എം എൽ ക്ലോസ് ചെയ്തു ശ്രദ്ധിച്ച് നമ്മൾ കുറേ കണ്ടൻസ് എഴുതുമ്പോൾ നമുക്ക് പാരഗ്രാഫായിട്ട് തിരിച്ചൊക്കെ എഴുതണം അതിന് വേണ്ടിയിട്ടാണ് എന്താണ് പി എന്നുള്ള ടാഗ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗാണ് ഒരു കണ്ടെയ്നർ ടാഗാണ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ പാരഗ്രാഫിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ദ കണ്ടെയ്നർ ടാഗ് പി ഇൻഡിക്കേറ്റ്സ് ദ പാരഗ്രാഫ് സെപ്പറേഷൻ ഈച്ച് പാരഗ്രാഫ് ഇൻ ദ ഡോക്യുമെൻ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ ആൻ ഓപ്പണിംഗ് പി ആൻഡ് ആൻഡ് ക്ലോസിംഗ് പി ടാഗ് ദ ആട്രിബ്യൂട്ട് അലൈൻ ഡിറ്റർമിൻസ് ദ പാരഗ്രാഫ് അലൈൻമെൻറ്റ് അതായത് ഈ പി എന്നുള്ള ടാഗിൻ്റെ അകത്ത് നമ്മൾ അലൈൻ കൊടുക്കുക അലൈൻ ഈക്വൽ ടു എന്തെങ്കിലും വാല്യൂസ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എന്നുള്ള വാല്യൂസ് കൊടുക്കുവാണെങ്കിൽ ഈ പാരഗ്രാഫ് മൂവ് എന്ത് ചെയ്യുന്നു അങ്ങോട്ട് മാറുന്നു ബൈ ഡിഫോൾട്ട് പാരഗ്രാഫ്സ് ആർ ലെഫ്റ്റ് അലൈൻഡ് എപ്പോഴും പാരഗ്രാഫ് സെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പാരഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നു ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റൈറ്റോ സെൻറ്ററോ ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും മനസ്സിലാവുന്ന പാരഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ദ കണ്ടെയ്നർ ടാഗ് പി ഇൻഡിക്കേറ്റ്സ് ദ പാരഗ്രാഫ് സെപ്പറേഷൻ പാരഗ്രാഫ് സെപ്പറേഷന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത് പി എന്നുള്ള ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടെയ്നർ ടാഗ് ആയിരിക്കും നെക്സ്റ്റ് ഈസ് ദ ലൈൻ ബ്രേക്ക് ദ ബി ആർ ടാഗ് ക്രിയേറ്റ്സ് എ ബ്രേക്ക് ബിറ്റ്വീൻ വൺ ലൈൻ ആൻഡ് അനദർ ഇറ്റ് ഈസ് ദ ലൈൻ ബ്രേക്ക് ടാഗ് ഇഫ് യു നീഡ് മോർ ദാൻ വൺ സ്പേസ് ബിറ്റ്വീൻ ദ ടു ലൈൻസ് യൂസ് ആസ് അസ്മെനി br as you desire it is an ആൻ tag and hence no ending tag is required whenever you use the br tag anything followed it starts on the next line അതായത് ദ നെക്സ്റ്റ് ലൈൻ അതായത് ബിആർ ടാഗ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന അടുത്ത കണ്ടൻറ്റ് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ബി ആർ ടാഗ് യൂസ് ചെയ്യുന്നത് അതായത് ബ്രേക്ക് എന്നാണ് അർത്ഥം നോക്കിയാൽ ഒരു ബി ആർ ടാഗ് കൊടുത്താൽ എപ്പോഴും അടുത്ത കണ്ടൻറ്റ് തുടങ്ങുന്ന ഒരു നെക്സ്റ്റ് ലൈനിൽ നിന്നായിരിക്കും ഈ ബി ആർ എന്ന് പറയുന്നത് ഒരു എം ഡി ടാഗാണ് അതിനൊരു ക്ലോസിംഗ് ഇല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ലൈനിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഈസ് ഹുറുസോണ്ടൽ ലൈൻ അതായത് എങ്ങനെയാണ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടൻസ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്നുള്ള എച്ച് ആർ എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത് ദ എച്ച് ആർ ടാഗ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ഹോറിസോണ്ടൽ ലൈൻസ് ഇറ്റ് ഈസ് ആൻ എം ഡി ടാഗ് ഇതും ഒരു എം ഡി ടാഗ് നമ്മൾ പറഞ്ഞോളൂ ബി ആർ എന്ന് പറഞ്ഞത് ഒരു എം ഡി ടാഗ് എച്ച് ആർ എന്ന് പറയുന്നത് ഒരു എം ഡി ടാഗ് എം ഡി ടാഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന് ഒരു ക്ലോസിങ് ടാഗ് ഇല്ല ഓപ്പണിംഗ് ടാഗായ എച്ച് ആർ എന്ന് മാത്രമേ ഉള്ളൂ ദ മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് എച്ച് ആർ ടാഗ് ആർ സൈസ് വിത്ത് ആൻഡ് കളർ അതായത് ഈ എച്ച് ആർ ടാഗിന് ഉള്ള ആണ് സൈസ് വിത്ത് കളർ എന്ന് പറയുന്നത് സൈസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ ലൈൻ തിക്നസ് ഇൻ പിക്സൽസ് സൈസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ആ കൊടുക്കുന്ന ലൈൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ടും വിത്ത് ആട്രിബ്യൂട്ട് ഡിറ്റർമിൻസ് ദ ലൈൻ ലെങ്ത് അതായത് ആ ലൈൻ എത്ര നീളം വേണമെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിട്ടു കൊടുക്കുന്നത് ദ കളർ ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ ലൈൻ കളർ നമ്മൾ കൊടുക്കുന്ന കളറ് ലൈൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്നു ഈ എച്ച് ആർ എന്നുള്ള ടാഗിൻ്റെ അകത്ത് അതായത് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ടാണ് ഈ ആട്രിബ്യൂട്ട്സും അതിൻ്റെ വാല്യൂസും കൊടുക്കുവാണെങ്കിൽ ആ ഹോർസോണ്ടൽ ലൈന് ചേഞ്ചസ് സംഭവിക്കും ഇത്രയും ടാഗുകൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളൊരു ഡെമോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് അതിൻ്റെ ഡിഫറൻസസ് ഒക്കെ നോക്കുക നോക്കി ഇതൊരു നിങ്ങൾക്ക് ഔട്ട് പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ എടുത്ത് കാണിച്ചേക്കുകയാണ് അല്ലാതെ നിങ്ങൾ പ്രോഗ്രാം റൈറ്റ് ചെയ്താർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത ശേഷം ബ്രൗസറിൽ ഓപ്പൺ ചെയ്തായിരിക്കും വെബ് പേജ് കാണേണ്ടത് ഇതിപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് ഔട്ട്പുട്ടിൻ്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ടെക്സ്റ്റ് എഡിറ്ററിൽ കാണിച്ചു സൊ നോക്കിയ ഒരു ബേസിക് എച്ച് ടി എം എൽ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചേക്കുന്നത് എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിൽ ഓപ്പൺ ചെയ്തു എച്ച് ടി എം എൽ ടാഗ് എന്ന് പേര് കൊടുത്തു ടൈറ്റിൽ ക്ലോസ് ചെയ്തു ഹെഡ് ക്ലോസ് ചെയ്തു ബോഡി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കണ്ടൻറ് കൊടുക്കുകയാണ് ഡോൺ ബോസ്കോ കോളേജ് കേരള യൂണിവേഴ്സിറ്റി ട്രുവാന്ഡ്രം കേരള ഞാൻ ഓരോ ലൈനിലാണ് അത് പറഞ്ഞു കൊടുത്തേക്കുന്നത് ബോഡി ക്ലോസ് ചെയ്തു എച്ച് ടി എം എൽ ക്ലോസ് ചെയ്തു റൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒറ്റ ലൈൻ്റെ അകത്താണ് ഞാൻ ഇവിടെ കൊടുത്ത എന്താണ് എൻ്റർ അടിച്ച് ഓരോന്നീ കൊടുത്തത് ഇവിടെ എനിക്ക് എന്ത് കിട്ടി ഒറ്റ ലൈനിൻ്റെ അകത്താണ് കിട്ടിയത് ഇനി ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി എന്നുള്ള ടാഗിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായിരുന്നു അറ്റുപുട്ടിയതാണ് ബി ജി കളർ ബി ജി കളർ ഈസ് ഈക്വൽ ടു പിങ്ക് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു ബി ജി കളർ ഇസ് ഈക്വൽ ടു പിങ്ക് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തപ്പം എൻ്റെ ഔട്ട് പുട്ടിൻ്റെ അകത്ത് എന്തായാലും പിങ്ക് കളറായി മനസ്സിലാവുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റായിട്ട് ഡിഫോൾട്ട് കിടന്നത് പിങ്കായിട്ട് മാറി മനസ്സിലായോ ആ പിങ്ക് കളറ് അവിടെ സ്പെസിഫി ആയിട്ട് വന്നു ഇനി നോക്കിയേ ഡോൺ ബോസ്കോ കോളേജ് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റി എന്നുള്ളതിൻ്റെ അകത്ത് ഞാൻ അടുത്തൊരു പാരഗ്രാഫി കൊടുക്കാൻ വേണ്ടി പി എന്ന് കൊടുത്തു പി ഓപ്പണിങ്ങും പി പ്ലീ പി ക്ലോസിങ്ങും കൊടുത്തപ്പോൾ കേരള യൂണിവേഴ്സിറ്റി നെക്സ്റ്റ് ലൈനിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫി വന്നു ഈ കേരള യൂണിവേഴ്സിറ്റി എന്നുള്ളത് ലെഫ്റ്റ് അലൈൻഡ് ആയതുകൊണ്ട് മാത്രം അത് എന്ത് ചെയ്തു നെക്സ്റ്റ് ലൈനിൽ ലെഫ്റ്റ് അലൈനായി വന്നു ഇനി നോക്കി പി അലൈൻ ഈസ് ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുത്തു ആ ലൈൻ ഇസ് ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുത്തു ഈ റൈറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു എൻ്റെ കേരള യൂണിവേഴ്സിറ്റി എന്നുള്ള കണ്ടൻറ് എവിടെ പോയി റൈറ്റിലോട്ട് മൂവായി മനസ്സിലാവുന്നുണ്ടോ കേരള യൂണിവേഴ്സിറ്റി എന്നുള്ളത് റൈറ്റിലോട്ട് മൂവായി ഇനി ഞാൻ ട്രുവൻഡ്രം കേരള എന്നൊറ്റ ലൈനിലാണ് കിടക്കുന്നത് ഇനി എന്ത് ബ്രേക്ക് കൊടുത്ത് ഞാൻ ഈ കേരളയെ താഴെ കൊണ്ടുവരുന്നു ട്രുവാൻഡ്രം കഴിഞ്ഞ ശേഷം ബി ആർ എന്നൊരു ടാഗ് ഞാൻ അപ്ലൈ ചെയ്തു ബി ആർ എന്നുള്ള ഒരു ടാഗ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോഴെന്ത് ചെയ്തു ട്രുവണ്ട്രം കഴിഞ്ഞിട്ട് കേരള എൻ്റെ ഔട്ട് താഴെ വന്നു ഒരു ബി ആറോട് അപ്ലൈ ചെയ്തപ്പം എന്ത് ചെയ്തു കേരളെന്നുള്ളത് ഒന്നുകൂടെ താഴെയായി പിന്നെ ഒരു ബി ആറോട് അപ്ലൈ ചെയ്തപ്പം വീണ്ടും കേരളമെന്നുള്ളത് ഒരു ലൈനോടെ താഴെയായിട്ട് വന്നു മനസ്സിലാവുന്നുണ്ടോ ബ്രേക്കിൻ്റെ യൂസേജസാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഔട്ട് അത് സ്പെസിഫൈ ചെയ്ത് കാണിച്ചേക്കുന്നു ഇനി നോക്കിയേ ഇനി എനിക്കൊരു ഹൊറസോണ്ടൽ ലൈൻ കേരള യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ശേഷം ഒരു ഹൊസോണ്ടൽ ലൈൻ അപ്ലൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് എച്ച് ആർ എന്നുള്ള ടാഗ് ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കേരള യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് അന്നേരം കേരള യൂണിവേഴ്സിറ്റിയുടെ അടിയിലായിരിക്കും ഒരു ലൈൻ വരുന്നത് റൺ ചെയ്തപ്പോൾ എന്ത് കിട്ടി എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ താഴെ ഒരു ഹൊറസോണ്ടൽ ലൈൻ വന്നു ഈ എച്ച് ആറിൻ്റെ അകത്ത് വീണ്ടും ഞാൻ വിത്ത് പറഞ്ഞു കൊടുത്തു വിത്ത് ഇസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഒന്നുകിൽ പിക്സൽസി പറയണം അല്ലെങ്കിൽ പേഴ്സൻ്റി പറയണം സെവൻ്റി ഫൈവ് പേഴ്സൻ്റ് എന്ന് കൊടുത്തു സൈസ് ഞാൻ ട്വൻറ്റിന്ന് കൊടുത്തു സൈസിൻ്റെ വാല്യൂ ട്വൻറ്റിന്ന് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം എൻ്റെ ചെയ്തു കളർ ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു ഗ്രീൻ എന്ന് ഗ്രീൻ എന്നുള്ള കളർ ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു ആ സ്പെസിഫൈ ചെയ്ത് കൊടുത്തപ്പം ഔട്ട്പുട്ട് ശ്രദ്ധിക്കണേ റൺ ചെയ്തപ്പോൾ എന്ത് കിട്ടി ഹോർസോണ്ടൽ ലൈൻ്റെ സൈസും വിത്തും കളറും ചേഞ്ച് ചെയ്ത് കിട്ടി മനസ്സിലാവുന്നുണ്ടോ അപ്പം കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ എവിടെ അലൈൻ ചെയ്ത് കിടക്കുന്നത് പാരഗ്രാഫ് റൈറ്റിലോട്ടാണ് ഇനി അത് മൂവ് ചെയ്ത് ഞാൻ സെൻറ്ററിലോട്ടാക്കാൻ പോവുകയാണ് റൈറ്റ് മാറ്റിയിട്ട് അവിടെ ഞാൻ എന്ത് കൊടുത്തു സെൻ്റർ കൊടുത്തു സെൻ്റർ കൊടുത്തപ്പോൾ എന്ത് ചെയ്യും കേരള യൂണിവേഴ്സിറ്റി മൂവ് ചെയ്ത് സെൻറ്ററിലോട്ട് വന്നു മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഇതുവരെ പഠിച്ച ടാഗുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെമോ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് ഓക്കെ ഇന്ന് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഹൗ ക്യാൻ വി ആഡ് കളർ ആൻഡ് ഇമേജസ് ടു ദ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ പാരഗ്രാഫ് ബ്രേക്ക് ആൻഡ് ഹൊറിസോണ്ടൽ ടാഗ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ക്യാൻ വി ആഡ് കളർ ആൻഡ് ഇമേജസ് ടു ദ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ പാരഗ്രാഫ് ബ്രേക്ക് ആൻഡ് ഹൊറിസോണ്ടൽ ടാഗ്